നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദേശീയ തലത്തിൽ തന്നെ പരാജയത്തിൻ്റെ കയ്പ്നീർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇത്തവണ ഭരണം കിട്ടുമെന്നും എന്ന് പ്രതീക്ഷിച്ചിട്ട് പക്ഷേ തോറ്റുതുന്നം പാടുകയാണ് ഉണ്ടായത് കൂടുതൽ സ്ഥിതി വഷളാക്കിക്കൊണ്ട് ഇപ്പോഴിതാ കോൺഗ്രസിൽ നിന്നും എം എൽ എയും മന്ത്രിയും കേന്ദ്രമന്ത്രിയും എംപിയും ഒക്കെ ആയിരുന്ന കെ വി തോമസ് ഇതാ ഇന്ന് സി പി എമ്മിൻ്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നു അവിടെ പ്രസംഗിച്ച് പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ സർക്കാരിനെയും പുകഴ്ത്തി സംസാരിച്ചിരിക്കുന്നു കല്ലി കൊണ്ട് തൊള്ളുകയാണ് കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ തറവാടിത്തമില്ലായ്മയാണ് കെ വി തോമസ് കാണിച്ചതെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ചതിയാണ് ചെയ്തത് പ്രവർത്തകരോടും പാർട്ടിയോടും ചതിയാണ് ചെയ്തത് നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു ഇനിയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മറുകണ്ഠൻ ചാടുന്നതെന്ന് തിരുതത്തോമ എന്ന് വിളിച്ചത് കോൺഗ്രസ്സുകാരല്ല അത് വി എസ് അച്യുദാനന്ദനാണ് എന്ന് എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കെ സുധാകരൻ കെ വി തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു താനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് എന്ന് നാഴേക്ക് നാൽപ്പതോട്ടം പറയുന്ന കെ വി തോമസ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്താണ് എന്നുകൂടി കെ സുധാകരൻ കടത്തി ചോദിച്ചിരിക്കുന്നു ഇതൊക്കെ ഈ പാർട്ടിയിൽ നിന്നുണ്ടാക്കിയതല്ലേ എന്നാണ് വ്യാ്യാർത്ഥം അത് എം എൽ എ ആവട്ടെ എം പി ആവട്ടെ മന്ത്രിയാവട്ടെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ വേതനമുണ്ട് ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നതാണ് അതുകൊണ്ടാണ് എന്നെ തിരുതോ തോമ എന്ന് കളിയാക്കി വിളിക്കാറുണ്ട് എന്നൊക്കെ കെ വി തോമസ് മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കെ സുധാകരൻ തന്നെ പറയുന്നു ഇന്നിപ്പോൾ കെ വി തോമസ് മാഷിൻ്റെ ആസ്തി എന്തെന്ന് ഒരു കൂടി കടന്ന് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപത്തിനുമൊക്കെ മുതിരുന്നുണ്ടോ കെ സുധാകരൻ എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ തന്നെ കലങ്ങി മറിയുകയാണ് സത്യം പറഞ്ഞാൽ ബി ജെ പി ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അവർ കെ വി തോമസ് കോൺഗ്രസ് നിന്നാലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയ പോയാലോ ഒന്നും ഇതൊന്നും ബി ജെ പിയെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഒരു കോൺഗ്രസ്സുകാരന് പരമാവധി ചെന്നെത്താൻ പറ്റുന്ന ഇടം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്നത് മാത്രമാണ് അതിൻ്റെ അപ്പുറം ഒരു ഗവർണർ ആവാനോ ഒരു കേന്ദ്രമന്ത്രി ആവാനോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോ രാജ്യത്തിൻ്റെ പ്രസിഡന്റോ ആവാനൊന്നും നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറ്റില്ല കോൺഗ്രസുകാരനും പറ്റില്ല ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വി എസ് അത്യാനന്ദൻ കയ്യാളിക്കൊണ്ടിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന പദവി സ്ഥാനം കസേര ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ട് അത് കാണിച്ചായിരിക്കാം കെ വി തോമസിനെ ഇപ്പോൾ സി പി എം മാടി വിളിച്ചിരിക്കുന്നത് അത് പ്രതീക്ഷിച്ചാവാം ഒരുപക്ഷെ കെ വി തോമസ് അങ്ങോട്ട് പോവാനും പോകുന്നത് എ എസ് എസ് സി മെമ്പറാണ് അദ്ദേഹം കേരള ഘടകത്തിന് എനിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് കത്തെഴുതിയിട്ടുണ്ടത്രേ കെ സുധാകരൻ ഹൈക്കമാൻഡിന് അദ്ദേഹത്തിൻ്റെ കയ്യേഷം നല്ലതാണ് അതുകൊണ്ട് ഇനിയും എഴുതട്ടെ എന്ന് കളിയാക്കി പറഞ്ഞു കെ വി തോമസ് നല്ല രസമുണ്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നാണ് ബി ജെ പി കാർ പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോകും ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന ഭാവത്തിലാണ് ട്രോളുകൾ ട്രോൾ പൂരമാണ് സോഷ്യൽ മീഡിയകളിൽ എന്തായാലും സംഗതി കൊഴുക്കട്ടെ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ജനസേവനം എന്നത് അധികാരത്തിനും പണത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് ഇനിയെങ്കിലും കുറച്ചെങ്കിലും ബോധമുള്ള മലയാളികൾ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രം തൽക്കാലം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നും മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളായ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ നിൽക്കുന്ന ചാനലുകളിൽ ദിലീപിൻ്റെ വിഷയം തന്നെയാണ് ഇവിടെ ഒരു അഖിലേന്ത്യാ പാർട്ടിയുടെ ദേശീയ സമ്മേളനം നടക്കുകയാണ് എന്നിട്ട് കൂടി മലയാളത്തിലെ ഒരു നടൻ പറഞ്ഞതുപോലെ വെറും മലർ വിലയല്ലേ ഈ ആ സമ്മേളനത്തിന് ഇവരൊക്കെ കൊടുക്കുന്നത് ഇപ്പോഴും ദിലീപും പൾസർ സുനിയൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത് അതായത് ദിലീപിനുള്ള അത്രയും പോലും വിസിബിലിറ്റി ഇല്ല സീതാറാം യെച്ചൂരിക്ക് അൾ സർ സുനിയേക്കാൾ താഴെഹണത്തിലെ സി പി എമ്മിൻ്റെ ദേശീയ സമ്മേളനം എത്ര ഗതികേടാണെന്ന് നോക്കുക തുടർണ്ണം നേടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പത്രക്കാർക്ക് പോലും മാധ്യമങ്ങൾക്ക് പോലും വേണ്ട അവരിപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞ ദിലീപ് കേസ് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇത്രയും അടുക്കും ചുറ്റയോടെ ഒരു സമ്മേളനമൊക്കെ നടത്തിയിട്ട് അതിനിങ്ങനെ പുല്ലുവില പോലും കൊടുക്കാതിരിക്കുന്നത് കുറച്ച് കടന്ന കൈയായിപ്പോയി മാധ്യമങ്ങളെ എന്നേ പറയാനുള്ളൂ പക്ഷേ പകൽ സമയങ്ങളിലെല്ലാം ഏഷ്യാനത്തിലെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുരുവംശം അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് പര പറ്റുന്ന പരമാവധി രീതിയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി തള്ളി മറിക്കാറുണ്ട് രാജ്യം ഒറ്റ നോക്കുന്ന സമ്മേളനം എന്നൊക്കെയാണ് ടിയാൻ കയ്യിൽ നിന്ന് ടേലോ ടേലോകിട്ട് പറയുന്നത് ഏത് രാജ്യമാണെന്ന് അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്